أحب الوفاء بشتى الصور، أحب الوفي الأمين الأغار، فأهل الوفاء كلون السحاب وحسن الربيع وماء المطر. أحب الوفاء بشتى الصور، أحب الوفي الأمين الأغار، فأهل الوفاء كلون السحاب وحسن الربيع وماء المطر. അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഉള്ളത് നന്ദി ദാറുസ്സലാം തർക്കിയത്തുൽ ഹുഫാദ് സ്ഥാപനത്തിലാണ്. അപ്പോൾ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹാഫിലീങ്ങൾക്കുള്ള ഉപരി പഠിക്കാനുള്ള ഒരു സ്ഥാപനമാണ്, ആദ്യമായിട്ട് തുടങ്ങിയ സ്ഥാപനം. അതായത് സാധാരണ നമുക്കറിയാൻ കഴിയും, ഈ ഹാഫിലീങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അതിനുശേഷം അവരുടെ മാതാപിതാക്കൾക്ക് ഇനി എന്ത്, ചിലപ്പോൾ അവർ ഈ ഒരു മേഖലയിൽ നിന്ന് മാറി തെന്നി മാറാനുള്ള സാധ്യതകൾ വളരെ ഈ ഒരു എന്താ പറയുക കറണ്ട് സിറ്റുവേഷനിൽ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇന്ന് 1300ലധികം ആളുകൾ പഠിക്കുന്ന, അല്ലെങ്കിൽ ഷംസുലുലമ നീണ്ട 2 പതിറ്റാണ്ടോളം പ്രിൻസിപ്പളായി സേവനം ചെയ്ത നന്ദി ദാറുസ്സലാമിൻ്റെ കീഴിലുള്ള തർക്കിയത്തുൽ ഹുഫാദ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് മുമ്പിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. അപ്പോൾ ഇവിടെ എൻ്റെ കൂടെയുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഹൈത്തം ഉസ്താദ് അവർകളാണ്. അപ്പോൾ സ്ഥാപനത്തെ പറ്റിയിട്ട്, നമ്മുടെ യാത്രയെ പറ്റിയിട്ട് എന്താണ് ഉസ്താദിൻ്റെ അഭിപ്രായം? അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരാൾ നമ്മളെ സ്ഥാപനത്തിൽ സന്ദർശിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഹാഫിളായ ഒരാൾ, പിന്നെ ഇവിടെ പഠിച്ച ഒരു നമ്മളെ ഒരു പ്രൊഡക്റ്റിന്റെ കൂട്ടുകാരൻ കൂടിയാണ് എന്നുള്ള നിലയിൽ അതെനിക്ക് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയതാണ്. എൻ്റെ കൂടെ, അതായത് എൻ്റെ ഒരു കളിക്കൂട്ടുകാരൻ, അല്ലെങ്കിൽ നമ്മൾ 8-ാം വയസ്സ് മുതൽ ഒരു 12-ാം വയസ്സ് വരെ ഒരു 4 വർഷം ഒന്നിച്ച് പഠിച്ച ഹാഫിൾ സയ്യിദ്. അപ്പോൾ വലിയ സന്തോഷമുണ്ട് ഹാഫിളായ ഒരാൾ എന്നുള്ള നിലയിൽ ഇങ്ങനൊരു യാത്ര കുറച്ചൊരു ഇൻസ്പിറേഷനാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേരിൽ എഴുതിയതുപോലെ ഇൻസ്പയർസ് അല്ലേ, സാബി ഇൻസ്പയർസ്. അപ്പോൾ അത് മാത്രമല്ല, നമ്മളെ വിദ്യാർത്ഥികളൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന നിലയിലുള്ള ഒരു യാത്രയാണ് നിങ്ങളുടെ യാത്ര. പ്രത്യേകിച്ച് പഠനം ലക്ഷ്യമാക്കുന്നു, പിന്നെ മസാറുകൾ സന്ദർശിക്കുക എന്നുള്ളത് ലക്ഷ്യമാക്കുന്നു. അപ്പോൾ ഒരു ആത്മീയമായ വഴിയിലൂടെ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തേക്ക്, ഹബീബിൻ്റെ ചാരത്തേക്ക് എന്നുള്ളൊരു മോട്ടോ കൊടുക്കുന്നു. എന്തുകൊണ്ടും ഒരു പ്രത്യേകിച്ച് മതേതര സമന്വയ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ എന്നുള്ള നിലയിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ നിങ്ങളെ യാത്ര വലിയൊരു പ്രചോദനമാണ്. നമ്മളെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഹാഫിളായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഹാഫിളീങ്ങൾക്ക് ഉപരിപഠനം 8 വർഷം കൊണ്ട് തർക്കവി ദാരിമി എന്ന് പറയുന്നത് അങ്ങനെയാണ് ബിരുദം കൊടുക്കുന്നത്. ഇത് എജ്ജു വില്ലേജ് എന്നാണ് ഈ കെട്ടിടത്തിൻ്റെ പേര്. നമ്മൾ ഒരാഴ്ചയായിട്ടുള്ള ഈ എജ്ജു വില്ലേജിലേക്ക് നമ്മൾ തർക്കിയെ മാറിയിട്ട്, അപ്പോൾ ഇത് കുറച്ചുകൂടി പണികളൊക്കെ പൂർത്തിയായിട്ട് ഇതിൻ്റെ ഗ്രാൻഡ് ഇനാഗുറേഷനൊക്കെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ തീർച്ചയായിട്ടും വരണം. പിന്നെ ഈ സ്ഥാപനത്തെ എല്ലാ സ്ഥലങ്ങളിലും പരിചയപ്പെടുത്തണം. യാത്രയിലുടനീളം നമ്മുടെ സ്ഥാപനത്തെയും കുട്ടികളെയൊക്കെ നിങ്ങൾ ഓർക്കണം. ലോകരാജ്യങ്ങളിലൊക്കെ നിങ്ങൾ സന്ദർശിക്കുമ്പോൾ നമ്മളെ ഈ സ്ഥാപനത്തെ മെച്ചപ്പെടുത്താൻ ആവശ്യമായ ഐഡിയകളൊക്കെ സയ്യിദിനോടൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്ഥാപനത്തിൻ്റെ കൂടെ ഉണ്ടാവണം. ഏതായാലും യാത്ര വളരെ സന്തോഷത്തിലാവട്ടെ. യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, പ്രയാസവും ഇല്ലാതെ, സന്തോഷത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനുകളിലൊക്കെ വളരെ ഭംഗിയായിട്ട് എത്തി, ഹബീബിന്റെ ചാരത്തിലെത്തി, വലിയ സന്തോഷം. تنهد يا صاحي كي تستريح وبوث الدعاء الخفي الصريح. അങ്ങനെ നമ്മൾ എജു വില്ലേജിൽ നിന്ന് താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വരുമ്പോൾ ഞാൻ എത്രത്തോളം എപ്പോഴും എടുത്ത് കയറ്റം കയറിയിട്ടുണ്ടാവുമെന്ന്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ എത്ര കയറ്റം കയറിയാലും പിന്നീട് വരുമ്പോൾ ഒരു ഇറക്കം ഉണ്ടാവുമല്ലോ എന്നാണ്. അതായത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞ പോലെ ഇന്നമൽ ഉസ്രി യുസ്ര, എല്ലാ പ്രയാസത്തോടൊപ്പമാണ് സന്തോഷമുള്ളത്. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആശ്വസിക്കുക, എന്തായാലും ഒരു ഇറക്കം, ഒരു സന്തോഷം വരാനുണ്ടെന്ന്. നോക്കി എത്ര വലിയ കയറ്റം കയറിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്കൊരാശ്വാസമായി ആയത് വരുമ്പോൾ ഒരു ഇറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. സോ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ വിചാരിക്കുക ഇത് എപ്പോഴും തുടരുന്നതല്ല, ഇനിയൊരു സന്തോഷം കടന്നു വരാനുണ്ട് എന്ന്. أحب الوفي الأمين الأغار فأهل الوفاء كلون السحاب وحسن الربيع وماء المطار. أحب الوفاء بشتى السبر أحب الوفي الأمين الأغار فأهل الوفاء كلون السحاب وحسن الربيع وماء المطار. السلام عليكم. ഞാനിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി നന്ദി ദാറുസലാം സ്ഥാപനത്തിലാണ്. തെന്നിന്ത്യയിലെ അത്യുന്നത മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ കലാലയമാണ് ഇവിടെ. ഒരുപാട് സാഹസിക യാത്രകൾ നമുക്ക് പരിചയമുണ്ടെങ്കിലും ഒരു ആത്മീയമായ ഉദ്ദേശം, പഠന ഉദ്ദേശം, ഇസ്ലാമികമായ ഉപരിപഠനം, അതിൻ്റെ കൂടെ ഒരു സാഹസികത, അതിലൊരു വെറൈറ്റി യാത്രയായിട്ടാണ് നമുക്കെല്ലാവർക്കും ഇത് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രചോദനം എന്താണ്? അടിസ്ഥാന പ്രചോദനം എന്ന് പറഞ്ഞാൽ ഒന്ന് ഹബീബിനോടുള്ള ഒരു ഇഷ്കാണ്, ഹബീബിൻ്റെ ശാരത്തേക്ക് എന്നുള്ള രീതിയിൽ നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകും. അപ്പോൾ ഇതിൽ സൗദി മദീന ഒക്കെ ഇതിൽ നിങ്ങൾ ഔദ്യോഗിക റൂട്ടിൽ വരുന്നുണ്ട്? ഔദ്യോഗിക റൂട്ടിൽ വരുന്നുണ്ട്, ബൈ റോഡ് വഴി വരുന്നുണ്ടല്ലേ. സ്ഥാപനത്തെ പറ്റി ഉസ്താദ് എന്ത് പറയാനുള്ളത്? ഇവിടെ ഒരുപാട് കുട്ടികളെല്ലാം നോക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയുന്ന പോലെ ദാറുസലാം ജാമിയ ദാറുസലാം നന്ദിയാണ്. ഇവിടെ 1000ഓളം കുട്ടികളാകെ ഉണ്ട്. അതിലുള്ള ദേവ ഡിപ്പാർട്ട്മെൻ്റാണ് ഈ കാണുന്നത് മൊത്തം. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട്? മൊത്തം 1976 തോന്നുന്നു, 76. അതിൽ ഷംസുലമ പ്രിൻസിപ്പളായിരുന്നു. ഇപ്പോൾ 50ഓളം കൊല്ലമായി സ്ഥാപനമാകെ. 4000ഓളം ബിരുദധാരികൾ ഇറങ്ങിയിട്ടുണ്ട്. റെപ്യൂട്ടഡ് സ്ഥാപനമാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മത സ്ഥാപനങ്ങളിൽ പെട്ട ഒന്നാണ്. പക്ഷേ അല്ല യാത്ര എളുപ്പമായിട്ട് ഉദ്ദേശിക്കാനുള്ള ജയിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജാമിയ ദാറുസലാമിൻ്റെ മാനേജർ അകത്തുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ആളെ കണ്ടിട്ട് വരാം. നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തു. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ പള്ളംകോട അപ്പോൾ കൂടെ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സ്ഥാപനങ്ങളിൽ മതബൗദ്ധിക സമന്വയ കലാലയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന ഉറുദു കിതാബാണ് ഹമാരി കിതാബ്. ഹമാരി കിതാബിൻ്റെ ഓദറാണ്, മുസന്നിഫാണ്, ഉപജ്ഞാതാവാണ് അല്ലേ. സഫർ കെ ബാരമേ തോടി തരും. അച്ഛി ബാത് ഹൈ ആപ് സഫർ കർ രഹേ ഹൈ. मुमकिन है ये सफ़र मालूमाती सफ़र होगा। मदीना जा रहा है, मदीना, मक्का, जी जी जी, जॉर्डन, जेरूसलम, फ़लस्तीन, अम्मन, इस्राइल, जी वहाँ जाइए। वहाँ बहुत सारे तारीख़ी मकामात हैं, बहुत सारी तारीख़ी नाम जो हमारे कदीम तारीख़ पढ़ने के वक्त में नाम आता है, आज जदीद नाम से पता नहीं चलता है जी क्या मदाइन किधर है, मदियन किधर है ना ये, क्योंकि आज वो सब इस्तेमाल में बहुत कम है। जोग्राफिया भी बदल गया है, मैप भी बदल गया है, वो सब बदल गया है। तो आप जा रहे हैं तो उस हिसाब से थोड़ा सा जो भी जगह होगा, ये जगह कदीम किताबों में आता है, अभी वो किस जगह है, किस मुल्क में है, वो सब भी थोड़ा सा साफ़ करके बताइएगा। इंशाअल्लाह हम लोगों को उससे फ़ायदा होगा। दुआ में याद रखिए। अल्लाह ताला आपको सफ़र कामयाब करे और खुशी खुशी के साथ जाइए और वापस आइए। हम लोगों के लिए जो भी वहाँ से मालूमात लाएंगे उसको हम लोगों के लिए आम कीजिए, यूट्यूब में दीजिए, फेसबुक में दीजिए। इंशाल्लाह हम भी देखेंगे। इंशाल्लाह अल्लाह हाफिज़ जज़ाकल्लाह। അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്ന് നമ്മുടെ യാത്രയുടെ 18-ാം ദിവസം. ഇപ്പോൾ ഞാനുള്ളത് സമയം 2:17 ആണ്. അപ്പോൾ ഞാൻ നേരെ ഇവിടെ നമ്മുടെ ജാമിയ ദാറുസലാമിൽ ഇറങ്ങാൻ പോവാണ്. ഇനി നമുക്ക് കടവേരിയിലേക്ക് പോകണം. അവിടെ റഹ്മാനിയ കോളേജ്, അതേപോലെ തിരുവല്ലൂർ വാഫി PG ക്യാമ്പസ്, അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് ആളുകൾ. ആ ഒരു കോള് വരുന്നുണ്ട് കുറച്ചോനെ, അപ്പോൾ ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ള സ്ഥലം ഇവിടെ നിങ്ങൾക്ക് അറിയണ്ടേ, ഇത് നമ്മുടെ തർക്കത്തിൽ ഉഫാദിൻ്റെ ആദ്യത്തെ പഴയ സ്ഥാപനമാണ്. ഇവിടുന്ന് അവർ ഒരാഴ്ച മുമ്പാണ് ഷിഫ്റ്റ് ആയത് പുതിയ സ്ഥാപനത്തിലേക്ക്. പുതിയ സ്ഥാപനങ്ങൾ കണ്ടല്ലോ, ഹാഫികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനം. അപ്പോൾ ഇത് പഴയ സ്ഥാപനമാണ്. ഇപ്പോൾ ഇവിടെ ആരുമില്ല. ഇന്നലെ രാത്രി 12 മണിക്കാണ് നമ്മളിവിടെ ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചെക്കൗട്ട് ആകുന്നത് 2:30 മണിക്കാണ് ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴിയിൽ 2 സ്ഥാപനങ്ങൾ കയറണം. എന്നിട്ട് ഇന്ന് രാത്രി മാഹിലെങ്കിലും സ്റ്റേ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. കടമേരി റഹ്മാനിയ അറബി കോളേജിലാണ് അപ്പോൾ അവിടുത്തെ മുത്തഅല്ലിമീങ്ങളാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ഥാപനത്തെ പറ്റിയിട്ട് നമുക്ക് شتى السبر أحب الوفي الأمين الأغار فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى السبر أحب الوفي الأمين الأغار فأهل الوفاء كلون السحاب وحسن الربيع وماء المطر. As Allah subhanahu wa ta'ala told Siru fil ard, I think that he will be practicing literally the ayah. سبيل الدموع سبيل مريح تنهد يا صاحي كي تستريح وبوث الدعاء الخفي الصريح يسعك الفضاء الرحيب الفسيح